മേടം ഒന്നിനാണ് നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു. നമ്മൾ വിഷു കൈനീട്ടം നൽകുകയും അല്ലെങ്കിൽ വിഷു കണി ഒരുക്കുകയും വിഷു സദ്യ ഒരുക്കുകയും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം വിഷു സദ്യയിൽ വളരെ പ്രധാനമാണ് പായസം അല്ലെങ്കിൽ ഒരു മധുരം. അപ്പോൾ ഈ പ്രാവശ്യം വിഷു ഒന്നുകൂടെ സ്വീറ്റ് ആക്കാനായിട്ട് നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നെസ്ലെ മിൽക്ക് മെയ്ഡും കൂടാതെ നമ്മൾ അതിൻ്റെ ഈ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടും അല്ലെങ്കിൽ ചക്കപ്പഴവും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. അപ്പം അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ്. ചൈന ഗ്രാസ് ഇതേപോലെ കിട്ടും, ഷീറ്റായിട്ട് കിട്ടും, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പൊടിയായിട്ട് കിട്ടും. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കുതിരാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കഴിയുന്നതും ചൈന ഗ്ലാസ് ഇമേഴ്സ്ഡ് ആയിട്ട് കിടക്കണം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റുക. അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ പുഡിങ്ങിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പം നമ്മൾ ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് ആയതുകൊണ്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ബേസാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. ഇനി ബട്ടറിലേക്ക് നമുക്ക് നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർക്കാം. നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ നെസ്ലെ മിൽക്ക് മെയ്ഡാണ്. മൂന്ന് ടേബിൾ സ്പൂണോളം നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് ഈ കണ്ടൻസ് മിൽക്ക് നല്ല തിക്കായിട്ട് വരും. ആ ഒരു സ്റ്റേജ് വരെ കുക്ക് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ഇതേപോലെ തിക്കായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 2 കപ്പ് ഇതേപോലെ ക്യൂബ് ചെയ്ത ജാക്ക് ഫ്രൂട്ടാണ്. ഫ്ലെയിം ലോവിൽ വെച്ചിട്ട് കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സറിനകത്ത് കോട്ട് ചെയ്യുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഏകദേശം 1-2 മിനിറ്റ് സമയം മതി. അപ്പം നമ്മൾ ചക്കയിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചക്കയിൽ നിന്ന് കുറച്ച് വെള്ളം റിലീസാവും. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് അയഞ്ഞ് വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് സമയമൊക്കെ എടുക്കത്തുള്ളൂ. ഇനി നമുക്കൊരു പുഡിങ്ങിൻ്റെ ഡിഷിൽ ബേസിൽ ലൈൻ ചെയ്ത് എടുക്കാം, നിരത്തിയിടാം. ഞാൻ ഉപയോഗിക്കുന്ന 8 ഇഞ്ച് വലുപ്പമുള്ള ഒരു ട്രേ ആണ് ഇത്. ഒന്ന് ആദ്യം ബട്ടർ തേച്ച് കൊടുക്കും. ഇനി ജാക്ക് ഫ്രൂട്ടിൻ്റെ മിക്സ്ചർ ഇതിനകത്തേക്ക്. അപ്പോൾ ഈ ചക്കയുടെ മിക്സ്ചർ നന്നായിട്ട് കൂളായ ശേഷം ഫ്രിഡ്ജിലൊരു 10 to 15 മിനിറ്റ്സ് തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് ജാക്ക് ഫ്രൂട്ട് വെച്ച ലെയറ് നമ്മൾ ചില്ലി ചെയ്യാനായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കാണ്. അടുത്തായിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് 10 മിനിറ്റോളം നമ്മൾ കുതിരാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് അലിയും. ഇപ്പം കണ്ടത് 3/4 ഭാഗം അലിഞ്ഞു. ഈ ഒരു വരും കുറച്ചും കൂടെ അലിയാനുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കുക. നല്ല തള വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അത് ഫുൾ അലിയുന്ന വരെ കുക്ക് ചെയ്യുക. ഇപ്പം നോക്കിയാൽ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടേ ഉള്ളൂ, അതുപോലെ ഫുള്ളി ഡിസോൾവായി. കുറച്ചും കൂടെ ഉണ്ട്, ചെറിയ ഫ്ലെയിമിലിടുക. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കസ്റ്റേർഡ് ലെയർ ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡും പാലും ഒക്കെ ചേർത്തിട്ടൊരു കസ്റ്റേർഡ് ലെയർ ഉണ്ടാക്കണം, അത് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒരു ടിന്നാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10-12 പേർക്ക് സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. സോസ് പാനിലേക്ക് ഒരു ടിൻ കണ്ടൻസ് മിൽക്ക് ചേർക്കാം.
നല്ല തിക്കാണ് നെസ്ലെ മിൽക്ക് മെയ്ഡ്. നെസ്ലെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഏത് റെസിപ്പിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും എൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് ധാരാളം റെസിപ്പീസ് ഉണ്ട്. എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റെസിപ്പീസ് കാണാം. കേക്ക്സ്, പുഡിങ്സ്, പായസം, അങ്ങനെ ധാരാളം റെസിപ്പീസ് കാണാം. www.milkmaid.in ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാലൂടെ ചേർക്കാം. ഇപ്പം 250 ml കപ്പാണ് അതിനകത്ത് 2 കപ്പ് പാല്. പാലും കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സർ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് 2 കപ്പ് പാലും 1 ടിൻ നെസ്ലെ മിൽക്ക് മെയ്ഡുമാണ്. 350 ഗ്രാം ആണ് 1 ടിന്. അത് മൊത്തം യൂസ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുന്ന ചെയ്ത് നല്ലൊരു തള വരണം, അതുവരെ കുക്ക് ചെയ്യാം. പാലും നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചേക്കുന്ന മിക്സ്ചർ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഈ ചൂടായിട്ടുള്ള ഈ ചൈന ഗ്രാസ് മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം രണ്ടും നല്ല ചൂടിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഈ മിക്സർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അരിപ്പേ കൂടെ ഒന്ന് അരിച്ചെടുക്കണം. സെയിം സോസ് പാനിലേക്ക് തന്നെ അരിച്ചൊഴിക്കുക. ഇപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഒന്നും കൂടെ ഒന്ന് അരിക്കാം. 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്ന വരെ ഒന്ന് ഇളക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കുക. നമ്മൾ ഓഫ് ചെയ്ത ശേഷം ഏകദേശം 1-5 മിനിറ്റോളം ഈ വയ ബിസ്കറ്റ് മിക്സ് ചെയ്ത് വരുന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാല് 1 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ഈ മിക്സർ ഒന്ന് കൂളാവണം. കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുക്കണ്ട, ലൂക്വാം ടെമ്പറേച്ചർ ആകുന്ന വരെ ഒന്ന് മാറ്റിവെക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുഡിങ്ങിനൊരു ക്രഞ്ചി എലമെൻറ്റ് കൊടുക്കാനായിട്ട്, ഒരു ക്രിസ്പ് ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ മേലെ ഒരു തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ടിടും. റെഡി എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട്, 2 ടേബിൾസ്പൂൺ കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ എള്ള്, 1 ടേബിൾസ്പൂൺ പഞ്ചസാര. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇതേപോലെ ഈ ഒരു കളറായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇരുന്നിട്ട് ഒന്നുകൂടെ ഒരു മൂക്കിലുണ്ടോ, അപ്പം അത് കണക്കാക്കി എടുക്കുക. ഇത് ചൂടാറുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. ഈ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്, അല്ലെങ്കിൽ പാനിലിരുന്ന് വീണ്ടും ഭയങ്കരമായിട്ട് ഡാർക്ക് ആവും. അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്കും പാലും വെച്ച് കുക്ക് ചെയ്ത മിക്സർ ഒന്ന് കൂളായി. ചെറിയ ലൂക്വാം ടെമ്പറേച്ചറാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ ബേസിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഉപയോഗിച്ചേക്കുന്ന മിക്സ്ചർ നമ്മൾ പുറത്തിരിക്കുമ്പോൾ തന്നെ അത് സെറ്റാവും. നമ്മുടെ ഈ മിക്സ്ചർ കൂളാകുന്നതനുസരിച്ച് തന്നെ സെറ്റായിക്കൊണ്ടിരിക്കും. ചില്ലി ചെയ്യേണ്ട ആവശ്യമില്ല, ചില്ലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റാവും. അതുകൊണ്ട് ഒത്തിരി ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ട്രെയിലേക്ക് ഒഴിക്കുക. ഒരു ലൂക്വാം ടെമ്പറേച്ചർ തന്നെ ട്രെയിലേക്ക് ഒഴിക്കുക. ഇനി തണുക്കാനായിട്ട് ഫ്രിഡ്ജ് വെക്കണം. നല്ല സെറ്റായി കഴിയുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോക്കനട്ട് മിക്സ്ചറും കുറച്ച് ഫ്രഷ് ജാക്ക് ഫ്രൂട്ടും വെച്ച് സെർവ് ചെയ്യണം. ഇപ്പോൾ 1.5 മണിക്കൂർ നമ്മുടെ ഡിസേർട്ട് ഒന്ന് ചില്ല് ചെയ്തു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല ആ ക്രഞ്ചിനെസ് നിൽക്കണമെങ്കിൽ എപ്പോഴും സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാത്രം ഗാർണിഷ് ചെയ്താൽ മതി.
നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ തേങ്ങ, എള്ള്, നട്ട്സ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ബട്ടർ, ഇത്രയും ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇപ്പോൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ജാക്ക് ഫ്രൂട്ട് പുഡിങ്ങിൻ്റെ നമ്മൾ ടോപ്പിൽ ഇതേപോലെ കോക്കനട്ടിൻ്റെ ആ മിക്സ്ചർ വെച്ചിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തു. ഇനി അതേപോലെ ഒരു കളറിന് ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഫ്രഷ് ജാക്ക് ഫ്രൂട്ട് ഫൈൻ ചോപ്പ് ചെയ്താണ് അതും ഒരു ബോർഡർ പോലെ കൊടുക്കുക. നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് സ്ലൈസ് ചെയ്ത ശേഷം ഇതേപോലെ ഈ കോക്കനട്ടിൻ്റെ മിക്സ്ചറും ഫ്രഷ് ജാക്ക് ഫ്രൂട്ടും എന്നെ പുറത്തിട്ടിട്ട് സെർവ് ചെയ്താലും മതി. നമ്മുടെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് കുറച്ച് ജാക്ക് ഫ്രൂട്ടും മാത്രമല്ല കുറച്ച് തേങ്ങയുടെ മിക്സറും വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തു. ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കാണിക്കാം. ഈ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ഉണ്ട്, നല്ല ക്രീമി ടെക്സ്ചറാണ്. നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറുമാണ്, മാത്രമല്ല എൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ലതുമാണ്. ഇപ്പോൾ നെസ്ലെ മിൽക്ക് മെയ്ഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരം റെസിപ്പീസ് കാണാം. കേക്ക്സ്, പുഡിങ്സ്, സ്വീറ്റ്സ്, അങ്ങനെ ധാരാളം റെസിപ്പീസ് അവൈലബിൾ ആണ്. www.milkmaid.in എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഈ പ്രാവശ്യത്തെ വിഷുവിനെ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.